ഞാൻ ഡോക്ടർ ജയചന്ദ്രൻ മൗലാന ഹോസ്പിറ്റലിലെ നിയോബ്ലസ് എന്ന നവജാത ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടറാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഒരു നവജാത ശിശുവിനെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഉടനടി ഒരു ഡോക്ടറെ കാണിക്കണം എന്നതിനെക്കുറിച്ചാണ്. കാരണം ചെറിയ കുട്ടികൾ കാണിക്കുന്ന പല ലക്ഷണങ്ങളും വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. അതുകൊണ്ട് എന്തിനു കാണിക്കണം, എന്തിനു കാണിക്കേണ്ട എന്നുള്ളൊരു സംശയം എപ്പോഴും രക്ഷിതാക്കൾക്കുണ്ടായിരിക്കും. ഏതൊരു കുട്ടിക്കും ശ്വാസമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ശ്വാസത്തിൻ്റെ രീതിയിൽ വ്യത്യാസം കാണുക, ശ്വാസത്തിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വലുവ് അനുഭവപ്പെടുക, കഴുത്തിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തെല്ലാം വലുവ് അനുഭവപ്പെടുക, ഞരക്കം, സാധാരണ ശ്വാസത്തിന് ശബ്ദമുണ്ടാവില്ല, ശബ്ദത്തോടുകനെ ഉള്ള ശ്വാസമെടുക്കൽ, ഇതെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി ഡോക്ടറെ കാണിക്കണം. സാധാരണ കുട്ടികളുടെ ചുണ്ടിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല ചുവപ്പ് കളറായിരിക്കും, അവിടെ നീല കളർ കാണുക. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണമാവും, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുള്ള ഏത് അസുഖത്തിനും ഇത്തരം ലക്ഷണങ്ങൾ കുട്ടി കാണിക്കാം. അത്തരം സന്ദർഭം കാണുകയാണെങ്കിൽ ഉടനടി ഒരു ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കൊണ്ടുപോകണം. അതുപോലെ സാധാരണ രീതിയിൽ 2-3 മണിക്കൂർ ഇടവിട്ട് എണീറ്റ് പാല് കുടിക്കുന്ന കുട്ടി പാല് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ പാൽ കുടിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെയധികം കരയുക. സാധാരണ നമ്മൾ കരയുന്ന കുട്ടികൾ എടുക്കുകയോ പാൽ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കരച്ചിൽ നിർത്തും. അപ്പോൾ എന്തെന്നെ ചെയ്താലും കരച്ചിൽ നിർത്താതിരിക്കുക. കുട്ടി ആക്റ്റീവായി ഇരിക്കുന്നൊരു കുട്ടി ആക്റ്റീവ് അല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഉറങ്ങുക, ഇത്തരം എന്ത് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിലും അതൊരു അസുഖത്തിൻ്റെ തുടക്കമാകാം. ഉടനടി ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാധാരണ കുട്ടികൾ പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാൽ ഛർദ്ദിക്കണ മാതിരി കാണിക്കലുണ്ട്, അതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ കൂടുതൽ കൂടുതൽ ഛർദ്ദിക്കുക, ഛർദ്ദിക്കുന്നതിൻ്റെ പാലിന് പകരം ഒരു പച്ചക്കളറിലെ ദ്രാവകം ഛർദ്ദിക്കുക, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും വയർ വീർക്കൽ അനുഭവപ്പെടുക, ഇത്തരം എന്തെങ്കിലും ലക്ഷണം കാണിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്.